കണ്ണൂരിൽ മകനെ ജാമ്യത്തിലെടുക്കാൻ വന്ന വയോധികയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ ധർമ്മടം മുൻ എസ് എച്ച്ഒ കെ വി സ്മിതേഷിനെതിരെ കേസെടുത്തു അതേസമയം സ്മിതേഷിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകൾ എന്നാണ് ആക്ഷേപമുയരുന്നത് വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു സോണൽ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയായ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഒരു വീട്ടമ്മയെ ഒരു അമ്മയെ പരസ്യമായി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത് ധർമ്മടം പോലീസ് സ്റ്റേഷനിലാണ് മുൻ സി ഐ ആയിരുന്ന സ്മിതേഷ് ഇത്തരത്തിൽ ഇവരെ മർദ്ദിക്കുകയും അത് കേട്ടാൽ അറിയിക്കുന്ന അസഭ്യം പറയുകയും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇന്നലെ രാവിലെ തന്നെ ഈ സ്മിതേഷിനെ മുൻ സി ഐ ആയിരുന്ന സ്മിതേഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയാണ് േഷിന്റെ പേരിൽ കേസ് കേസെടുക്കുന്നത് എന്നാൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് സ്മിതേഷിനെ നേരെ ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ പുറത്തു വന്ന ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ യുവതിയെ അതായത് സ്ത്രീയെ കൃത്യമായി ഇയാൾ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തന്നെയാണ് അസഭ്യം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇത്തരം കൃത്യങ്ങൾ ചെയ്തിട്ടും ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെടുത്തു പറയേണ്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് സുനിൽകുമാർ അടക്കം നാളെ കൃത്യമായി പരാതി ഒരിക്കൽ കൂടി പരാതി കൊടുക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് മേലുദ്യോഗസ്ഥർക്ക് അതുപോലെ തന്നെ വനിതാ കമ്മീഷനും അടക്കം ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കം നിലവിൽ നിലവിലെ അനുസരിച്ച് നാളെ ഇനി ഈ അമ്മയുടെ മർദ്ദനമേറ്റ അമ്മയുടെയും അതുപോലെ തന്നെ അവരുടെ സഹോദരങ്ങളുടെയും മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ മൊഴി മൊഴിയെടുത്തതിൽ ആയിരിക്കാം ഒന്നുകൂടി അതായത് ഈ കേസിൽ ഒന്നുകൂടി ബലപ്പെടുന്ന വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസുകളോ മറ്റോ എടുക്കുക എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ നാളെ ആയിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക എന്നാൽ ഇപ്പോൾ വന്ന ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി എടുത്തു നോക്കിയാൽ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമായി തന്നെ വേണം കാണാൻ കാരണം മുഖ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയായതിനാൽ ഇത്തരത്തിലൊരു സ്ത്രീയെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ മർദ്ദിച്ച് അല്ലെങ്കിൽ അസഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രം ചുമത്തി കേസെടുത്തത് എന്നുള്ളത് പോലീസിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി തന്നെയാണെന്നാണ് ആക്ഷേപം എന്നുള്ള ആക്ഷേപം തന്നെയാണ് അപ്പോൾ ഉയരുന്നത്